ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കെ എൽ പി ജി ലെഫ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരു കിലോ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡ്രോണാണ്, ഒരു HX750 എന്ന് പറയുന്ന ഒരു ഡ്രോണാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്കിംഗ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാക്കിംഗ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റ് അൺബോക്സിങ് ചെയ്തിട്ടില്ല, അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് ടാപ്പൊന്നും അയച്ചിട്ടുണ്ട്, നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് തന്നെ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട്, ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൊണ്ട് നയിച്ചെങ്കിലാണ് നമുക്കിതൊന്നും കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് നയിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബില്ല് കിട്ടുന്നുണ്ട് കേട്ടോ. ആമസോണിൽ നിന്നുള്ള ഒരു ബില്ല് ഇതിൻ്റെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ റേറ്റ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതൊക്കെ ആകെ മൈനിട്ട് അത്ര ക്ലിയർ ആവണില്ല. നമ്മൾ ഓർഡർ ചെയ്ത ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോൺ. നമ്മുടെ HX750 എന്ന് പറയുന്ന ഡ്രോണാണ് കേട്ടോ. അപ്പോൾ ഈ പാക്കിങ് അത്യാവശ്യം കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു വലിയൊരു പടം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡ്രോണിൽ കേട്ടോ. അത്യാവശ്യം ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ വലിയ രീതിയിൽ തന്നെ HX750 ഡ്രോണിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെള്ളത്തിൻ്റെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ എയർപോർട്ടിൻ്റെ ഭാഗത്തുനിന്ന് പറത്താൻ പാടില്ല, അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ റിമോട്ടായി വെച്ച് വരുന്നത് കേട്ടോ. റിമോട്ട് വരുന്ന ഡ്രോണിൻ്റെ നമ്മുടെ ഡ്രോണിൻ്റെ ഒരു ഫുൾ വ്യൂവ്. അപ്പം ഇനി നമുക്ക് ഈ ഒരു ബോക്സ് കൂടി ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഓ, ഇവിടെ ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് രണ്ട് കളറിലാണ് നമ്മുടെ ഡ്രോണ് വരുന്നത് കേട്ടോ. ഒന്ന് ഫുൾ വൈറ്റ്, അതുപോലെ തന്നെ ഒന്ന് ബ്ലാക്ക്. അപ്പം നമ്മൾ ബ്ലാക്കാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഫുൾ വൈറ്റ് ഡ്രോണും ഇറങ്ങുന്നുണ്ട് കേട്ടോ. രണ്ട് കളറിലാണ് ഇത് ഇറങ്ങുന്നത്. നമുക്ക് ഇനിയിപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതാ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു ടാപ്പ് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തുറക്കുമ്പോൾ നമുക്കത് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ഡ്രോണിൻ്റെ റിമോട്ട്, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോണിൻ്റെ റിമോട്ട് കേട്ടോ. അത്യാവശ്യം വെറുതെ നമ്മുടെ ഫ്ലിപ്പിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ള നമുക്ക് ഇതിൻ്റെ മാനുവലൊക്കെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവണം. പിന്നെ നമ്മുടെ ബാറ്ററിയുടെ സ്ഥലം, അതായത് ബാറ്ററിയുടെ ആളെ ഭാഗക്കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ചെറിയ ക്യൂട്ടായിട്ടുള്ള നമ്മുടെ റിമോട്ട് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളെ റിമോട്ട് ഇരുന്നിരുന്ന നമ്മുടെ ഒരു ചെറിയ ബോക്സാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മാനുവൽ, ഇതാണ് നമ്മുടെ ഡ്രോണിൻ്റെ മാനുവൽ. അത്യാവശ്യം റിമോട്ടിൻ്റെ കൺട്രോളിങ് അതുപോലെ തന്നെ ബാറ്ററി, അങ്ങനെ ഡ്രോണിൻ്റെ ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ചാർജിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് നോക്കി നമ്മളെ ഡ്രോണൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് പറത്തണം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒപ്പം നമുക്കൊരു ചാർജർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ലീഫ്, നമുക്ക് എക്സ്ട്രാ ലീഫ് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. രണ്ട് നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ഇങ്ങനെ ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയിടാനായിട്ട് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചാർജിങ് കേബിളാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഇപ്പോൾ അഡാപ്റ്റർ ഇല്ല, ചാർജറിൻ്റെ കേബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഫോണിൻ്റെ എന്തെങ്കിലും ചാർജർ കണക്ട് ചെയ്തിട്ട് നമ്മൾ ചാർജ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡ്രോണൊന്നും എടുക്കാട്ടെ. അപ്പോൾ ഇതാണ് ഇത്ര ഉള്ളു നമ്മുടെ റിമോട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പോൾ എക്സ്ട്രാ ലീഫ് കാര്യങ്ങളൊക്കെ കിട്ടി. എനിക്ക് നമ്മുടെ ഡ്രോണൊന്ന് പുറത്തേക്ക് എടുക്കാം.
അപ്പോൾ നമ്മുടെ ഐറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വെയ്റ്റ്ലെസ് ആണ്, വെയ്റ്റൊന്നും ഇല്ല അധികം. അപ്പോൾ ഇവിടെ ഒരു ടൈയൊക്കെ ഇട്ടെന്ന് കെട്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ടൈ ഒന്ന് അയച്ചിട്ട് നമ്മുടെ ഡ്രോണ് പുറത്തെടുക്കാം. ഇതാണ് നമ്മുടെ ഡ്രോണ്, അത്യാവശ്യം ചെറിയ ഡ്രോണാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡ്രോണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനെ ഈ ഒരു ഡ്രോണുമ്മേൽ ഓൺ ഓഫ് സ്വിച്ച് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓൺ ഓഫ് സ്വിച്ച് കാര്യങ്ങളൊന്നും ഡ്രോണുമായി അങ്ങനെ വരുന്നില്ല കേട്ടോ. നമ്മളെ റിമോട്ടുമുള്ള സ്വിച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചാർജ് ഉണ്ടോയെന്ന് നമുക്കറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ ഡ്രോണിന് ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നാല് ലൈറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. രണ്ട് നീരാത്തന LED ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിമോട്ട്. റിമോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു കാര്യം മറന്നു, ഈ റിമോട്ടിൽ നമ്മൾ ബാറ്ററി ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ബാറ്ററി ഇടണം. നമുക്കിതിൽ മൂന്ന് ബാറ്ററി ഇടുന്നുണ്ട്. അപ്പോൾ ആ ബാറ്ററി നിന്ന് നമുക്ക് ഇടാം. അപ്പോൾ ഇതിനിപ്പം ബാറ്ററി ഇല്ല. ബാറ്ററി നമ്മൾ ആദ്യം മേടിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ മൂന്ന് ബാറ്ററി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇട്ടെടുക്കാം. നമുക്ക് ഇതൊന്ന് ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിമോട്ട് നമ്മൾ ഓൺ ആക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കണൊക്കെ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രോണൊന്ന് ഓൺ ആക്കാം. അപ്പോൾ നമ്മുടെ ഡ്രോണ് പോണായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രോണ് റിമോട്ടായിട്ട് പേരാവാത്തതുകൊണ്ടാണ് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്കായി നിൽക്കണേ. നമ്മുടെ റിമോട്ടിലും ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്കായി ഇരിക്കുന്നുണ്ട്. നമുക്കിത് എങ്ങനെയൊന്നും കണക്റ്റ് ആക്കാൻ നോക്കാം. അതായത് നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ മേലൊക്കെ കൊടുത്തിട്ട് പിന്നെ താഴത്ത് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമ്മളെ ഇത് നമ്മളെ ഇത് പേരായിട്ട് നമ്മളെ റിമോട്ട് പേരായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മുടെ ഡ്രോണ് ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറത്തി നോക്കാം. ഞങ്ങളുടെ ഡ്രോൺ അത്യാവശ്യം നമുക്ക് കൺട്രോളിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രോണിൻ്റെ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിടാം. പിന്നെ നമ്മളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതിലേക്കും ഒക്കെ ബൈ.